നമസ്കാരം. പ്ലസിലേക്ക് സ്വാഗതം. മുസ്ലിങ്ങളുടെ മൊത്തം അട്ടിപ്പേർ അവകാശം തങ്ങൾക്കാണെന്ന തരത്തിലായിരുന്നു പാകിസ്ഥാൻ്റെ ഇതുവരെയുള്ള നീക്കം. അങ്ങനെയുള്ള ഓവർ കോൺഫിഡൻസ് ഉണ്ടായ സമയത്തൊക്കെ അറബ് രാജ്യങ്ങൾ മുഖമടച്ചുള്ള മറുപടികൾ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവരുടെ തിരിച്ചടികളൊന്നും നമുക്ക് ഒന്നുമല്ല, ഞങ്ങളെ സഹായിക്കാൻ ചൈനയുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിലായിരുന്നു പാകിസ്ഥാൻ്റെ ഇതുവരെയുള്ള നീക്കം. അതുകൊണ്ട് തന്നെ ചൈനയെ നോവിക്കാതിരിക്കാൻ പാകിസ്ഥാൻ പരമാവധി ശ്രമിക്കാറുമുണ്ട്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ദുരിതമനുഭവിക്കുന്ന ഒരു രാജ്യം അത് ചൈനയാണ്. ഉയ്ഗർ മുസ്ലിങ്ങൾക്കെതിരെ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ പീഡനങ്ങളുടെ കഥയൊക്കെ നാം മാധ്യമങ്ങളിലൂടെ കാണുന്നത്, BBC ആണ് ഇതൊക്കെ നമുക്ക് മുന്നിൽ തുറന്ന് കാട്ടിത്തരുന്നത്. അവരുടെ എല്ലാ മുഖമൂടിയും വലിച്ചൂരുന്ന തരത്തിലുള്ള നിരവധി വെളിപ്പെടുത്തലുകൾ, ഇത്രയേറെ വെളിപ്പെടുത്തലുകൾ, അതായത് ചൈനയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഉയ്ഗർ മുസ്ലിങ്ങൾ നൽകിയ അഭിമുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നിരവധി കാര്യങ്ങൾ ഇത്തരത്തിൽ ലഭ്യമായിട്ടുണ്ട്, ചൈനയുടെ ക്രൂരതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ വരുമ്പോഴും എന്തുകൊണ്ട് തീവ്ര മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ അവരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് മുന്നിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിരുന്നു. അവർക്ക് പ്രശ്നം മുസ്ലിങ്ങളല്ല, അവർക്ക് പണമാണ് പ്രശ്നം, അവർക്ക് എങ്ങനെയെങ്കിലും നിലനിന്ന് പോവുക, അതുകൊണ്ട് ചൈനയുടെ വിദ്വേഷം സമ്പാദിക്കാതിരിക്കുക, അതൊക്കെയാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഇപ്പോഴുള്ള ഈ നിലപാടിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നടന്ന ഒരു അഭിമുഖത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ചൈനയിൽ ഉയ്ഗർ സമൂഹം നേരിടുന്ന അടിച്ചമർത്തലുകളും പീഡനങ്ങളും ഒരു തരത്തിലും അംഗീകരിക്കാനോ അത് അവലംബിക്കാനോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർ മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം കൊണ്ട് നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. അമേരിക്കൻ വാർത്താ വെബ്സൈറ്റായ ആക്സിസ് നടത്തിയ ഒരു അഭിമുഖത്തിൽ ഇമ്രാൻഖാൻ്റെ നിലപാട് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു. എന്തിനേ പറഞ്ഞു, പാകിസ്ഥാനിലെ ജനങ്ങളെ അടക്കം ഞെട്ടിച്ചിരിക്കുകയാണ്. US ലും യൂറോപ്പിലുമുള്ള മുസ്ലിം വിരുദ്ധതയെപ്പറ്റി അദ്ദേഹം വാദമുരാതെ സംസാരിക്കുമ്പോഴും ഈ വിഷയത്തിൽ അദ്ദേഹം മൗനം പാലിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാജ്യത്തിനുള്ളിലെയും അതിർത്തിയിലെയും വിഷയങ്ങളിലാണ് തങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്നുള്ളൊരു മറുപടിയാണ് ലഭിച്ചത്. അത് തികച്ചും വിരോധാഭാസമായി മാറുകയാണ്. എന്നാൽ അതിന് മുഖമടച്ചുള്ള ഒരു മറുപടിയാണ് ആങ്കറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം പറഞ്ഞു, ഇത് താങ്കളുടെ അതിർത്തിയാണ്. അത് മാധ്യമപ്രവർത്തകൻ ഇമ്രാൻഖാനെ ഓർമ്മിപ്പിച്ചു. ചൈനയിൽ എന്താണ് നടക്കുന്നത് എന്നതിൽ എനിക്ക് ഉറപ്പില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ചൈനയുമായുള്ള ഞങ്ങളുടെ ചർച്ചയിൽ വ്യത്യസ്ത ചിത്രമാണ് അവർ നൽകിയിട്ടുള്ളത്. ചൈനയുമായി ഞങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എപ്പോഴും അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്യും എന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞത്. തടവിലാക്കുന്നതിനും പീഡിപ്പിക്കുന്നതിനും ദശലക്ഷത്തിലധികം ഉയ്ഗർ മുസ്ലിങ്ങളെ ക്യാമ്പുകളിൽ നിർബന്ധ വന്ധ്യംഗരണം നടത്തുകയും മനുഷ്യാവകാശ സംഘടനകൾ ചൈനയിലെ സിൻജിയാങ് ഭരണകൂടത്തിനെതിരെ ആരോപണം ഉയർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ലോകത്ത് തന്നെ ഇത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ട് എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം വന്നിരിക്കുന്നത്. ഇത് വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമിട്ടിട്ടുണ്ട്. മുസ്ലിം പള്ളികൾ ഇടിച്ചു നിരത്തുന്നതായുള്ള ആരോപണം അവിടെ ഉയർന്നതും നാം കണ്ടതാണ്. എന്നാൽ ചൈന ഈ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. വലിയ പ്രതിസന്ധി നേരിട്ട് ബുദ്ധിമുട്ടുന്ന മിക്ക സമയങ്ങളിലും ചൈനയെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാളായാണ് ഇമ്രാൻഖാൻ എപ്പോഴും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈന പാകിസ്ഥാൻ്റെ രക്ഷയ്ക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്. അതിനാൽ അവരുടെ രീതി ആത്മാർത്ഥമായി ബഹുമാനിക്കുന്നുവെന്നാണ് പാക് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്. ഞാൻ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നു, ഫലസ്തീനിൽ, ലെബനിലും, സൊമാലിയയിലും, സിറിയയിലും, അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അത്തരം കാര്യങ്ങൾ നടക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ചൈനയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ല എന്നുള്ളതാണ് വളരെ വിചിത്രമായി എടുത്തുകാട്ടപ്പെടുന്നത്. എന്നാൽ ഞാൻ മറ്റു രാജ്യങ്ങളിലെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം. മുൻ ക്രിക്കറ്റ് താരം കൂടിയായ അദ്ദേഹത്തിന് ചൈന എത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇസ്ലാം വിരുദ്ധതയ്ക്കെതിരെ ഒന്നിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ നേതാക്കൾക്ക് കഴിഞ്ഞ ദിവസം കത്തയച്ച ഒരാളാണ് ഇസ്ലാം ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾക്ക് നേരെ കണ്ണുതിരിക്കുന്നത്. അതേസമയം ഈ നീക്കങ്ങളെയെല്ലാം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അമേരിക്കയുമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്ക മുന്നോട്ട് വെച്ച ഭീകരവിരുദ്ധതയെ പൂർണ്ണമായും തള്ളതൊരു സമീപനമായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇനി ചൈനയെ ആശ്രയിക്കേണ്ട ഒരു ഗതിയാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത്തരത്തിൽ ചൈനയെ അനുകൂലിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. കടക്കണിയിൽപ്പെട്ട് വലയുന്ന പാകിസ്ഥാനെ അപകട പ്രതിസന്ധികളിൽ സഹായിച്ച് തങ്ങളുടെ മേലുള്ള ആശ്രിതത്വം വർദ്ധിപ്പിക്കാനുള്ള നിഗൂഢമായ ശ്രമം ചൈന നടത്തുന്നത് തിരിച്ചറിയാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. $3 ബില്യൻ ബാധ്യത പുനഃസംഘടിപ്പിക്കാൻ എക്കാലത്തെയും സഖ്യശക്തിയായ ചൈന വിസമ്മതിച്ച ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ പാപ്പരായ പാകിസ്ഥാൻ്റെ അവസ്ഥ ലോകം മുഴുവൻ ചർച്ച ചെയ്തതാണ്. പാകിസ്ഥാനിലെ കടബാധ്യത അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലും സഹായിക്കാത്ത ചൈനയെ ഇപ്പോഴും നെഞ്ചിൽ കൊണ്ട് നടക്കുകയാണ് പാകിസ്ഥാൻ. ആകെയുള്ള കടത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ അപകട മേഖലയിലാണ്. സ്വാഭാവികമായും അത് ഇമ്രാൻഖാൻ സർക്കാരിനെയും ബാങ്കുകളെയും വ്യവസായ മേഖലയും ഒക്കെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.
ഡിസംബർ 30 $294 ബില്യൺ കടമായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. അത് GDP 150% 108.9 മില്യൺ ഡോളർ ആഭ്യന്തര കടമുണ്ടവർക്ക്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 15.1% $1 ബില്യൺ നൽകാനുണ്ട്. $3.11 ബില്യൺ വിദേശ വാണിജ്യ വായ്പകളും $1 ബില്യൺ ചൈനീസ് നിക്ഷേപവും നടത്തിപ്പ് ധനകാര്യ വർഷത്തിലും പാകിസ്ഥാനിൽ ഡോളർ എത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്. വിദേശ വാണിജ്യ വായ്പകളുടെയും സുരക്ഷിത നിക്ഷേപത്തിലൂടെയും $4.1 ബില്യൺ പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് വിദേശ വായ്പയിലൂടെ കഴിഞ്ഞ വർഷം ലഭിച്ച ആകെ തുകയുടെ 50% കൂടുതലായിരുന്നു ഇത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ ജൂലൈ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ ഇമ്രാൻഖാന്റെ ഗവൺമെന്റ് വിവിധ ധനകാര്യ കേന്ദ്രങ്ങളിൽ നിന്നും 7.208 ബില്യൺ ലഭ്യമാക്കിയതായി ഇക്കണോമിക്സ് അഫയേഴ്സ് ഡിവിഷന്റെ ഔദ്യോഗിക കണക്കുകളിലും വെളിപ്പെടുത്തുന്നു. 2020-21 സാമ്പത്തിക വർഷത്തിൽ ആകെ 12.233 ബില്യൺ വായ്പ നേടണമെന്ന് ബജറ്റിൽ വിഭാവനം കൊടുത്തിരിക്കുന്നതിന്റെ 59% കൂടുതലായിരുന്നു ഇത്. ഇങ്ങനെ മൊത്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചൈന ഇതെല്ലാം മുതലെടുക്കുക കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതൊന്നും തിരിച്ചറിയാതെ അന്ധമായി ചൈനയെ വിശ്വസിക്കുന്ന ഒരു നിലപാടാണ് പാകിസ്ഥാൻ എപ്പോഴും സ്വീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്.